Hi friends, welcome back my channel. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സലാല മിർബാത്തിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ ഇതുവരെ നമ്മുടെ മിർബാത്തിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് മിർബാത്തിൻ്റെ പഴയ ഒരു രൂപമാണ്, ഓൾഡ് മിർബാത്ത്. അപ്പോൾ നമ്മൾ കണ്ടത് വിലായത്ത് ഓഫ് മിർബാത്ത് എന്ന് പറയും. അതായത് വിലായത്ത് മിർബാത്തിൻ്റെ കവാടം എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒന്നും കാണാനില്ല, കുറേ പൊളിഞ്ഞ ബിൽഡിങ്ങുകൾ. അപ്പോൾ ഇത് ഓൾഡ് മിർബാത്ത് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. പഴയകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്നും അല്ല കേട്ടോ, 200 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നത്, 200 വർഷത്തിലേറെ. അന്നത്തെ കാലത്തൊക്കെ വളരെ പ്രൗഢിയോടുകൂടി നിന്നിരുന്ന പഴയ കുറേ കച്ചവട സ്ഥലങ്ങളും ഒക്കെ ആയിരുന്നു ഇത്. ഇപ്പോൾ പ്രധാനമായിട്ട് ഇതിനുള്ളിൽ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആ മാർക്കറ്റൊന്നും ഇപ്പോൾ എവിടെയായിരുന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് ഇവിടെ ഈ കാണുന്നതെല്ലാം ഒരുപക്ഷെ വരുന്ന ആളുകളിൽ ഇതെല്ലാം പൊളിച്ച്, ആളുകൾ മീൻസ് വരും വർഷങ്ങളിൽ ഇതെല്ലാം പൊളിച്ച് പുതിയതാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയത് എനിക്കൊരു ഭാഗ്യമെന്ന് തന്നെ കരുതാം. അപ്പം നമ്മൾ സൈക്കിളെടുത്ത് ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് കറങ്ങാനിറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഓൾഡ് മിർബാത്തിനെ പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. അപ്പോൾ ഈ ഒരു മിർബാത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഏകദേശം 200 വർഷം മുന്നേ നമ്മുടെ ഇവിടുത്തെ വാദിയെല്ലാം നമ്മുടെ ജബൽ ഏരിയ. അപ്പോൾ ജബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മല പ്രദേശങ്ങളിൽ അവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങളും അതുപോലെ തന്നെ മറ്റ് സാമഗ്രികളെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കച്ചവടം നടത്തിയിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഈ മിർബാത്തിലൊരു പോർട്ടുണ്ടായിരുന്നു. ആ പോർട്ട് വഴി ഇവിടെ എത്തിയതിന് ശേഷം ഇവിടെ വെച്ചായിരുന്നു ഈ വാണിജ്യ വ്യവസായങ്ങളെല്ലാം നടന്നിരുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും ഈ ഒരു ഇതും അന്നത്തെ ആ ഒരു കാലഘട്ടമൊക്കെ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും വളരെ ഒരുപാട് പഴക്കം ചെന്ന കുറേ സ്ഥലങ്ങളൊക്കെയാണ് മാത്രമേ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു മറ്റൊരു കാര്യമായിരുന്നു, നമ്മുടെ നല്ല ഇനം കുതിരകളെ ഇവിടെ ബ്രീഡ് ചെയ്ത് ഇവിടുന്ന് കയറ്റുമതി ചെയ്തിരുന്നു, മറ്റ് അറബ് രാജ്യങ്ങളിലേക്കും ഒക്കെ കയറ്റുമതി ചെയ്തിരുന്നു എന്നും ഇങ്ങനെ അറിയപ്പെടുന്നു. ഇതെല്ലാം എനിക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ എത്രത്തോളം വാസ്തവം ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ ഒരു ഓൾഡ് വഴിയിലൂടെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നേരെ ചെല്ലുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബീച്ചിലേക്ക് തന്നെയാണ്. അപ്പോൾ ഈ മിർബാത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏത് വഴി ചെന്ന് സൈഡിലേക്ക് വന്നാൽ അവിടെ ഒരു ചെറിയൊരു ബീച്ച് കാണും. അപ്പോൾ ബീച്ച് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ബീച്ച് പോലെ വളരെ വിപുലമായ ഒരു ബീച്ചൊന്നുമല്ല, കൊച്ചു കൊച്ചു ബീച്ചുകൾ ാണ് പക്ഷേ അവിടുന്ന് നമ്മുടെ ഇന്ത്യയിലെ സംബന്ധിച്ചോളം ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയർ വാട്ടറും നമ്മൾ അടിയൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ബീച്ചുകളാണ്. അപ്പോൾ ഇവിടെ പല ബിൽഡിങ്ങുകളും റീസ്റ്റോറേഷനൊക്കെ നടക്കുന്നുണ്ട്. റീസ്റ്റോറേഷൻ നടക്കുന്നതായാലും അല്ലാത്തതായാലും കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്, ആ ഒരു പൗരാണികത നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാട്ടിലെ ബിൽഡിങ് പോലൊന്നുമല്ല, ഇവിടെ ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ പെരയ്ക്കകത്ത് വെള്ളം കയറുന്ന രീതിയിലുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് പച്ചപ്പ് ഒക്കെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ കാണുന്നതാണ് നമ്മുടെ ഏറ്റവും ഇവിടുത്തെ ഒരു പ്രശസ്തമായൊരു ബീച്ച് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബീച്ചിൻ്റെ സൈഡിൽ ഇപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഒരു വഴിയൊക്കെയാണ്, എന്നാലും ആ ബീച്ചിൻ്റെ അടുത്ത് വരെ വണ്ടി ചെല്ലും. പക്ഷേ ബീച്ചിൻ്റെ അകത്തേക്ക് വണ്ടി ഇറക്കരുതെന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ബീച്ചിലേക്ക് അധികം വണ്ടിയൊന്നും ഇറക്കാതെ ഒക്കെ നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ ഈ ഒരു അറബികളിലേക്കൊരു മെയിനായിട്ടുള്ള വിനോദം എന്ന് പറയുന്നത് ഈ പൂഴിക്കകത്ത് വണ്ടി ഓടിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഈ വണ്ടിയൊക്കെ ഈ പുഴയ്ക്കകത്തേക്ക് ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. മിക്കവാറും എല്ലാ ബിൽഡിങ്ങുകളും പൊളിഞ്ഞ് നിലംപരിശാകാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അതിനകത്തോടെയൊക്കെ കയറി വീഡിയോ എടുക്കാനൊക്കെ എനിക്കൊരു പേടി, കാരണം ഇവിടെ നല്ല കാറ്റുമൊക്കെ ഉണ്ട്, ഏത് നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴാം എന്നുള്ള നിലയിലാണ് ഇതെല്ലാം കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നേരെ ബീച്ച് ലക്ഷ്യമാക്കി സൈക്കിൾ ഓട്ടമാണ്. നമ്മൾ സൈക്കിളിലാണ് പോണത്. നമ്മുടെ നാട്ടിലെ വണ്ടിയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, എന്നിരുന്നാലും ഇതെനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു സൈക്കിൾ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മിർബാത്ത് ജീവിക്കുന്നിടത്തോളം കാലം നമുക്കൊരു സൈക്കിളിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം മിർബാത്ത് എന്ന് പറയാൻ ഒരു സൈക്കിൾ ചുറ്റി കാണാൻ പറ്റുന്ന അത്രയും സ്ഥലമേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ ബീച്ച്. ഈ ബീച്ച് നമുക്ക് അവിടെയൊക്കെ ഇറങ്ങി നിന്ന് അത്യാവശ്യം കുളിക്കുന്ന അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല ക്ലിയർ വാട്ടറാണ്, നമുക്ക് അടിവരെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയം ഒക്കെ ഉണ്ട്. ആ മ്യൂസിയം നമ്മുടെ ഈ ഒരു ഓൾഡ് മിർബാത്തിനെ റീകൺസ്ട്രക്റ്റ് ചെയ്ത് നമ്മുടെ സഞ്ചാരികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്ന ഒരു മ്യൂസിയമാണ്. ആ മ്യൂസിയം നിർഭാഗ്യവശാൽ ഇന്ന് ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആകുന്ന സമയം 2 മണിക്ക് ശേഷം എന്നും ഓപ്പൺ ആകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മ്യൂസിയത്തിൽ കയറാൻ പറ്റിയില്ല. മ്യൂസിയത്തിൻ്റെ ചുറ്റുപാടും അവിടെ ഒരു ഫ്ലാഗൊക്കെ പറക്കുന്നതുകൊണ്ട് ഞാനൊരു മിനിസ്ട്രി ബിൽഡിംഗ് എന്നോർത്ത് ഞാൻ അധികം വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല. പിന്നീട് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് അതൊരു മ്യൂസിയം ആയിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞത്. അപ്പോൾ ഏതായാലും നമ്മളൊരു മ്യൂസിയത്തിൻ്റെ വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഈ ഒമാൻ അല്ലെങ്കിൽ സലാല മിർബാത്ത് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കപ്പലെന്ന് പറയാൻ പറ്റത്തില്ല, ഇത് ചെറിയ യാച്ചുകളാണ്. അപ്പോൾ അതുപോലുള്ള യാച്ചുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഈ ടൂറിസ്റ്റുകളുടെയാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ബീച്ച് എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു ബീച്ച് തന്നെയാണ്. അപ്പം നമുക്ക് അവിടുന്ന് തിരിച്ച് നമ്മളിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഒരു ഓൾഡ് ഒരു പഴയ ഒരു ബിൽഡിങ് കാണാൻ പറ്റും. അപ്പോൾ ഈ ബിൽഡിങ്ങിനകത്ത് എന്താണെന്നറിയാമെന്ന് കയറി നോക്കിയതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, അതൊരു പഴയ ഒരു ഓൾഡ് മിർബാത്ത് കസ്റ്റംസ് എന്ന് പറഞ്ഞ് എഴുതിയൊരു ഇതാണ്. എനിക്ക് തോന്നുന്നു പഴയ എന്തോ ഹോട്ടൽ പോലെ എന്തോ ചെറിയ റെസ്റ്റോറൻറ്റ് പോലെ എന്തോ സെറ്റപ്പ് ആയിരുന്നു. അതെന്തായാലും എല്ലാം പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ്. ഈ ഒരു ബിൽഡിംഗ് ഇപ്പോൾ നാട്ടിലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഇതിനകത്ത് നിറയെ ബിയർ ബോട്ടിൽ തല്ലിപ്പൊട്ടിച്ചും അതുപോലെ തന്നെ കുപ്പിയും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു. ഇവിടെ എന്തായാലും മദ്യനിരോധന അല്ലെങ്കിൽ മദ്യമില്ലാത്ത ഒരു രാജ്യമായതുകൊണ്ട് തന്നെ, മദ്യമില്ലെന്നല്ല, ഇല്ലാത്തൊരു രാജ്യമായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവിടെ ഒന്നും അങ്ങനെയുള്ള ഒരു ഒരു വൃത്തികേടാക്കിയിട്ടില്ല. പിന്നെ ഇവിടെ പഴയ ഒരു ബിൽഡിംഗ് ആയതുകൊണ്ട് അതിൻ്റേതായുള്ള വൃത്തികേടുകളൊക്കെ ഉണ്ട്. പിന്നെ റൂഫൊക്കെ നോക്കിയപ്പോൾ പുതിയതുപോലെ ഇരിക്കുന്നത്, കുറച്ച് അവിടെ ഇവിടെയൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നേരെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി. ഇവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്ന ആ ഒരു വ്യൂ ഭയങ്കര ഒരു രസമുള്ള വ്യൂ തന്നെയാണ്. ചെറിയ ചെറിയ മത്സ്യബന്ധനത്തിനായിട്ടുള്ള ബോട്ടുകളും അതുപോലെ തന്നെ ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ അവിടുന്ന് സൈക്കിൾ എടുത്ത് വീണ്ടും ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരാമെന്ന് കരുതി കറങ്ങി തിരിച്ചു പോരാൻ തുടങ്ങിയാണ്. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ്. ഇവിടെ കുറേ ഞാൻ ഏകദേശം ഒരു ഈ ഒരു ഓൾഡ് മിർബാത്തിൻ്റെ ഏകദേശം ഒരു 20% കൂടുതൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ജസ്റ്റ് 20% മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. എവിടെ നോക്കിയാലും ഇതുപോലെ പൊളിഞ്ഞ ബിൽഡിങ്ങുകളും കടലും മാത്രമേ കാണാനുള്ളൂ. പക്ഷേ കടലിൻ്റെ ഒരു കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. ഈ ഓൾഡ് ബിൽഡിങ്ങും കാണാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഴുവൻ പൊളിഞ്ഞു കിടക്കുകയാണെങ്കിലും ആ പൊളിഞ്ഞു കിടക്കുന്നതിനകത്ത് കാണുമ്പോഴും ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ഒരു ഭംഗി മീൻസ് ഒരു പ്രത്യേക ഒരു നമ്മുടെ ഒരു ആക്രമിക്കപ്പെട്ട സ്ഥലം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബോംബൊക്കെ ആക്രമിക്കപ്പെട്ട സ്ഥലം പോലെ. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇവിടെ ബോംബാക്രമണമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടുത്തെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ അതുപോലെ ഏകദേശം സമാനമായിട്ടുള്ള ആ ഒരു പക്ഷി മൃഗങ്ങളൊക്കെയാണ്. പിന്നെ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഈ കടൽക്കാക്ക, ഒരുപാട് കടൽക്കാക്കയുണ്ട്. കടൽക്കാക്ക ഇതിനെ ഇവിടെ എന്തോ നവരസ അങ്ങനെ എന്തോ പേരാണ് പറയുന്നത്, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അത് ഇവിടുത്തെ ദേശീയ പക്ഷി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നും എനിക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചില്ല. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറയാം. അപ്പോൾ ഇവിടെയൊക്കെ ഈ മത്സ്യബന്ധനത്തിനായിട്ടുള്ള അവരുടെ സെറ്റപ്പൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ മെയിനായിട്ട് ഇവർ മീൻ പിടിക്കുന്ന രീതി ഒരു പ്രത്യേകതരം കൂടുണ്ട്. അപ്പോൾ ആ കൂടാണ് ഈ കാണുന്നത്. ഈ കൂടിനകത്തേക്ക് മീൻ കയറും, തിരിച്ചിറങ്ങി പോകത്തില്ല. ഇത് ഈ കടലിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇവർ ഇട്ട് വെച്ചേക്കും. എന്നിട്ട് ഇത്ര സമയം കഴിയുമ്പോഴത്തേക്കും അതിനകത്തെടുക്കും. നമ്മൾ കയറി വരുന്ന വഴി കാണുന്ന ഒരു ബിൽഡിങ്ങാണ്. ഇതൊന്നും സിമെൻറ്റ് കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്, ഒരു പ്രത്യേകതരം മണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നിട്ടും അത് അതുപോലെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് ഒരു വളരെ അത്ഭുതം തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് കയറി കഴിയുമ്പോൾ ഇത്രയും പൊളിഞ്ഞ സ്ഥലമാണെങ്കിലും നമ്മുടെ നഗരസഭയുടെ വേസ്റ്റ് ഇടാനുള്ള ബിന്നുകളെല്ലാം സജീവമാണ്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് എവിടെയൊന്നും വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും വെറുതെ കിടപ്പൊന്നുമില്ല. ഈ ബിൽഡിങ്ങുകളിലെ വേസ്റ്റുകൾ മാത്രമേ ഉള്ളൂ കിടപ്പുള്ളൂ. അപ്പോൾ ഇതിനകത്തുനിന്ന് വഴിയുടെ ഈ ചെറിയൊരു വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോഴും ഈ കാണുന്ന കാഴ്ചകളെല്ലാം സെയിമാണ്. എല്ലായിടത്തും ഇതുപോലെ പൊളിഞ്ഞ ബിൽഡിങ്ങുകളും എല്ലാം കിടക്കുന്നു. പഴയ ബിൽഡിങ്ങുകളാണ്, മുകളിൽ റൂഫൊക്കെ തടികൊണ്ടുണ്ടായിരുന്ന റൂഫൊക്കെ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴും ഒരു പുതിയൊരു ഹോട്ടൽ ബിൽഡിങ്ങൊക്കെ കാണാം. അപ്പോൾ ആ കാണുന്ന ഒരു ഇവിടുത്തെ ഒരു വലിയൊരു ഹോട്ടലാണ്, സ്റ്റേ ഒക്കെ ഉള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ ആ ഹോട്ടലൊന്നും നമ്മളൊന്നും സ്റ്റേ ആയിട്ടില്ല കേട്ടോ. അതൊരു വലിയ ഒരു ഹോട്ടലാണ്, മുന്തിയ ഹോട്ടലാണ്. നമുക്കൊന്നും അവിടെ അഫോർഡബിൾ അല്ല, ഇപ്പം റേറ്റ് കൂടുതലാണ്. പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ കാണുന്ന വ്യൂസും ആ ഒരു ഹോട്ടലിൻ്റെ സൈഡിലൂടെയുള്ള വ്യൂസും ഒക്കെ വളരെ അത്ഭുതം അല്ലെങ്കിൽ വളരെ മനോഹരമാണ്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ മിർബാത്ത് പോർട്ടിനെ പറ്റി. ഇതാ കാണുന്നതാണ് മിർബാത്ത് പോർട്ട്. ഇപ്പോൾ അവിടെ മീന എന്നാണ് അറിയപ്പെടുന്നത്. ഫിഷിങ്ങിനായിട്ട് പോകുന്ന വണ്ടികൾ തിരിച്ച് വന്ന് ഫിഷ് ഇറക്കാൻ വേണ്ടി ഉള്ള ഒരു സ്ഥലമാണ് ആ കാണുന്നത്. അപ്പോൾ ഫിഷിങ് രാത്രി വന്നു കഴിയുമ്പോഴത്തേക്കും അടിപൊളിയാണ്. ഒരുപാട് ഫിഷിനെയൊക്കെ ഇറക്കുന്നത്, മീനെയൊക്കെ ഇറക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതേതായാലും നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. മീന എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ പറ്റി അല്ലെങ്കിൽ ആ ഒരു ഏരിയയെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ വീഡിയോ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഒരു ഏരിയ കൊണ്ട് നമ്മുടെ ആ ഓൾഡ് മിർബാത്ത് കഴിഞ്ഞ് മിർബാത്ത് സ്ട്രീറ്റിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓൾഡ് മിർബാത്തിൻ്റെ കാഴ്ചകളെന്ന് പറയുന്നത്. അപ്പോൾ ഓൾഡ് മിർബാത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീട്ടിലേക്ക് കാണാം. മറ്റൊരു വീഡിയോ ഏതാണെന്നുള്ള കാര്യം ഞാനിതുവരെ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ പരിസരത്തുള്ള നമുക്ക് കാണാൻ പറ്റുന്നതും അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് മനോഹരമായുള്ള സ്ഥലങ്ങളെല്ലാം എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഏതായാലും ഞാനിവിടെ ഏകദേശം 2 വർഷത്തോളം ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കാണാം. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു സാധനമാണ് കേട്ടോ ഈ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഓൾഡ് തുണി, അതായത് നമ്മുടെ പഴയ തുണി, ആ നല്ല തുണികൾ നമുക്ക് കൊണ്ടുപോയി അലക്കി അതിനകത്ത് കൊണ്ടിടാം. അപ്പോൾ ഇവിടെ പാവപ്പെട്ട ആൾക്കാർക്ക് അതുപോലെ തന്നെ തുണിയൊക്കെ ക്ഷാമമുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആ തുണി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ആ ഒരു സാധനം ഇട്ടിരിക്കുന്നത്. അത് ഈ ഒരു മിർബാത്ത് അല്ല ഈ ഒരു മസ്കറ്റിൽ അല്ലെങ്കിൽ ഈ ഒമാനിൽ വന്നു കഴിഞ്ഞാൽ പല ഏരിയകളിലും ആ സാധനം കാണാൻ പറ്റും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക, അതിനകത്ത് നമ്മുടെ ഈ ഓൾഡ് ഈ ഡ്രസ്സൊക്കെ നമുക്ക് കൊണ്ടുപോയി അലക്കി വൃത്തിയുള്ള ഡ്രസ്സുകൾ നമുക്ക് നിക്ഷേപിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ കറങ്ങി തിരിച്ച് നമ്മൾ എൻ്റർ ചെയ്ത അതേ കവാടത്തിനവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വിലായത്ത് ഓഫ് മിർബാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.